നെല്ലിക്കുഴി എളമ്പ്രയിൽ പെരിയാർ വാലി കനാൽ ബണ്ടിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. വെള്ളം കനാലിന് പുറത്തേക്ക് ഒഴുകുകയാണ്. തകർച്ചയെ തുടർന്ന് കനാൽ അടച്ചിരിക്കുകയാണ്. ബണ്ട് റോഡിലൂടെയുള്ള വാഹന ഗതാഗതവും തടഞ്ഞിട്ടുണ്ട്. അറ്റകുറ്റപ്പണി നടത്തി വൈകാതെ ബണ്ട് പുനർനിർമ്മിച്ച് ജലവിതരണം പുനരാരംഭിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അറിയിച്ചു. നെല്ലിക്കുഴി പഞ്ചായത്തിലെ എളമ്പ്ര മറ്റത്തിപ്പീടികയ്ക്കും കണ്ണംകുളത്തിനുമിടയിലുള്ള ഭാഗത്താണ് കനാൽ ബണ്ടിൽ തകർച്ചയുണ്ടായത്. പെരിയാർ വാലിയുടെ മുളവൂർ ബ്രാഞ്ച് കനാലാണിത്. ബണ്ടിനടിഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെടുകയായിരുന്നു. ഇതുവഴി വെള്ളം പുറത്തേക്കൊഴുകുകയും ചെയ്തു. സ്വകാര്യ കൃഷിയിടത്തിലൂടെ തോട്ടിലേക്കാണ് വെള്ളം ഒഴുകിയത്. ചോർച്ചയെ തുടർന്ന് കനാൽ അടച്ചു. എന്നിരുന്നാലും വിള്ളലിലൂടെയുള്ള ജലമുഴക്ക് നിലയ്ക്കാൻ സമയമെടുക്കും. ബണ്ട് റോഡിലൂടെയുള്ള ഗതാഗതവും തടഞ്ഞിരിക്കുകയാണ്. ബണ്ട് പൂർണ്ണമായും തകരാതിരുന്നതിനാലാണ് വലിയ നാശനഷ്ടമൊഴിവായത്. തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ 3 മണിയോടെയാണ് തകർച്ച ശ്രദ്ധയിൽപ്പെട്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് പറഞ്ഞു. ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി. ചൊവ്വാഴ്ച അറ്റകുറ്റപ്പണി തുടങ്ങും. വൈകാതെ ജലവിതരണം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. എളമ്പ്ര മറ്റത്തിപ്പീടികയ്ക്കും കണ്ണംകുളത്തിനടുക്ക ഭാഗത്താണ് ഈ മട രൂപപ്പെട്ടിരിക്കുന്നത്. ഈ മട രൂപപ്പെട്ട് ശ്രദ്ധയിൽ വന്നത് 3 മണിയോടുകൂടിയാണ്. വേഗം തന്നെ എയിനെ എക്സിനെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ കനാലിലേക്ക് വരുന്ന വെള്ളം അവിടെ നിർത്തിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് എക്സിയോട് ഈ വർക്കിനകത്ത് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തു. നാളെ തന്നെ വർക്ക് ആരംഭിച്ച് ഒരാഴ്ചക്കുള്ളതായി ഈ റോഡ് സാധാരണ രീതിയിലാക്കി വേനൽക്കാലം ആയതുകൊണ്ട് കനാലിൽ വെള്ളം പുനഃസ്ഥാപിക്കാനുള്ള നടപടി അടിയന്തരമായിട്ട് എടുക്കുമെന്ന് എച്ച് ഉറപ്പ് പറഞ്ഞു. ഈ കനാലിൻ്റെ സൈഡ് ഈ റോഡ് ഇടിഞ്ഞു പോയ ഭാഗം വരെ കനാലിൻ്റെ സൈഡ് കോൺക്രീറ്റ് ചെയ്ത്. കെ സി വി ന്യൂസ്, നെല്ലിക്കുഴി.